കേരളത്തിലേക്ക് ആദ്യമായിട്ട് ഒരു ഒളിമ്പിക്സ് മെഡൽ കൊണ്ടുവന്നിട്ട് ഇന്ന് ഏകദേശം ഈ ഒരു മെഡലിൽ വരുന്നവരേക്ക് 49 വർഷമായി. അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിന്റെ സുവർണ കാലഘട്ടം ഓർത്തുകൊണ്ടും ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു 2021 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആണ് നമ്മൾ പറയുന്നത്, അതിന്റെ ഈ ഒരു വെങ്കല നേട്ടം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ ഷംഷേ വയലിൻ മാനുവൽ സാറിന് വേണ്ടിയിട്ട് ആ ഒരു ഓർമ്മയുടെ സന്തോഷത്തിന്റെ പുറത്ത് 10 ലക്ഷം രൂപ പാരിതോഷികമായി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാനുവൽ സാറിന് ഇപ്പോ കൈമാറുന്നതായിരിക്കും. അങ്ങനെ ഡോക്ടർ ഷംഷീർ വയലിന്റെ വലിയ മനസ്സിന് മുൻപിൽ ഒരിക്കൽ കൂടി നമ്മൾക്ക് നന്ദി പറയാം. കാരണം അദ്ദേഹമുള്ള അത്രയും കാലം ഒരിക്കലും കേരളത്തിന് ഒന്നിന്റെ മുൻപിൽ മുട്ടുവടക്കേണ്ടി വരില്ല എന്ന് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. കായിക രംഗത്ത് കേരളം നേടിയ ഈ ഒരു വലിയ നേട്ടത്തിന് അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സിൽ നിന്ന് മറ്റൊരു പാരിതോഷികം കൂടി ഇന്ന് ഈ വേദിയിൽ വെച്ച് നൽകപ്പെടുകയാണ്. 49 വർഷം മുമ്പ് 1972 മെൻ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആയിരുന്ന മാനുവൽ ഫെഡ്രിക് എന്ന മലയാളി താരത്തിന് 49 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വേദിയിൽ വെച്ച് അനുമോദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 10 ലക്ഷം രൂപയുടെ സമ്മാനം നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നത്. VPS ഹെൽത്ത് കെയർ എന്ന വകയും ഡോക്ടർ ഷംഷീർ വയലിൽ അദ്ദേഹത്തിന്റെ വകയും നൽകപ്പെടുന്ന സ്നേഹ മധുര സമ്മാനമാണ് ഈ 10 ലക്ഷം രൂപ. എല്ലാ മലയാളികൾക്കും ഞാനിവിടെ വന്നത് ഷംഷീർ ചെയർമാൻ മാനേജിങ് ഡയറക്ടർ CMD VPS ഹെൽത്ത് കെയർ എനിക്ക് ഇവിടെ വന്നതിന് എനിക്ക് ഈ ഇവിടെ പങ്കെടുക്കാൻ നിങ്ങൾ സ്വാഗതം തന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. രണ്ടാമത് നമ്മുടെ രാജീവ് എൻ്റെ പേഴ്സണലി ഇവരൊക്കെയാണ് എന്നെ വിളിച്ച് കൊച്ചിയിലേക്ക് വിളിച്ചു. വളരെ നമ്മുടെ പ്രധാനപ്പെട്ട ഗോൾ കീപ്പർ ഇപ്പോഴത്തെ ഞാൻ കളിച്ചത് പണ്ട് 1979 ഇയേഴ്സ് കഴിഞ്ഞു. അത് ഞാൻ ഒളിമ്പിക് മെഡൽ വാങ്ങി. രണ്ടാമത് നമ്മുടെ കേരളത്തിൽ ഒരു ഗോൾ കീപ്പർ, രണ്ടാമത്തെ ഒരു ഗോൾ കീപ്പറായി നമ്മളെ പ്രീ സ്വീകരിച്ച് ഇവിടെ വന്ന് എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് നമ്മുടെ സമീർ ഷീർ ചെയർമാൻ ഇത്ര വില ഞാൻ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു തുക കൊടുക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് വളരെ 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 താങ്ക്സ് പറയുന്നു. രണ്ടാമത് നമ്മുടെ പ്രിയ ശ്രീജേഷ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി എല്ലാ മാച്ചുകളും ഓസ്ട്രേലിയനോടും ജർമ്മനിയോടും അർജന്റീനയോടും മറ്റേ ബെൽജിയമിനോടും എല്ലാവരും കളിച്ചു. പക്ഷേ നമ്മുടെ ടീം കുറച്ച് വീക്ക്നെസ് ഉണ്ട്. കാരണം ഫോർവേഡ് ലൈൻ അത്ര പോരാ, ഞാൻ പറയാൻ പാടില്ല. പക്ഷെ എൻ്റെ ടീമിനെ പറ്റിയിട്ട് എനിക്കറിയാം. കാരണം സീജേഴ്സ് പറഞ്ഞ മാതിരി ഗോൾ കീപ്പ് ഹോക്കി ടീമിൽ 2 ഗോൾ കീപ്പറാണ് പ്രധാനപ്പെട്ടത്. അപ്പം ഗോൾ കീപ്പർ ബാക്കിൽ ഇരുന്നിട്ട് എല്ലാം കാണും, ആരൊക്കെ മിസ്റ്റേക്ക് ചെയ്യുന്ന, ആരൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന, ആരൊക്കെ മിസ്റ്റ് ചെയ്യുന്ന, അത് ഗോൾ കീപ്പേഴ്സിന് മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു 2-3 പോയിന്റ് നമ്മുടെ ഗോൾ നമ്മുടെ ഫോർവേഡ് ലൈൻ കുറച്ച് വീക്ക്നെസ്സാണ്. കാരണം ബോൾ പ്ലെയർ പണ്ട് ഞങ്ങളെല്ലാം കളിക്കുന്ന സമയത്ത് ബോൾ പ്ലെയേഴ്സ് ഉണ്ട്. ബോൾ പ്ലെയർ ബ്രെയിനസ് പ്ലെയർ ജസ്റ്റ് ലൈക്ക് പീലർ, ജസ്റ്റ് ലൈക്ക് മേസി, ജസ്റ്റ് ലൈക്ക് ഇവരൊക്കെയാണ് മറഡോണ. ഇവരൊക്കെ ബോൾ പ്ലെയർ, ഈ ബോൾ കൺട്രോളിങ്, അത് നമ്മുടെ ഇന്ത്യൻ ടീമിലില്ല. ഇപ്പം കാണുന്ന 2024 നമ്മുടെ ഇന്ത്യൻ ടീം കളിക്കും ഒളിമ്പിക്സിൽ പോകാൻ പോകണം പാരീസ്. അപ്പം അവിടെ എല്ലാം പോകണമെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ഡ്രിബിൾ പ്ലെയേഴ്സ് വേണം, ബോൾ പ്ലെയേഴ്സ്. ബോൾ പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കളിക്കാൻ കഴിയുള്ളൂ. കാരണം ഈ ഇത് ഇപ്പം പറഞ്ഞതെല്ലാം ഹിറ്റ് ആൻഡ് റൺ പ്ലെയറാണ്. അപ്പോൾ ഇത് നമ്മുടെ കോച്ചസ്, നമ്മളെ ഇന്ത്യൻ ടീമിലുള്ള കളിക്കാരൊക്കെ ഇതേക്കുറിച്ച് ബ്രെയിൻ ഹോക്കി ഉണ്ടായി കൊടുക്കണം, പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗോൾ കീപ്പർ. നമ്മളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ടീമിന് കളിച്ചു, ഒരുപാട് ടൂർണമെൻറ്റ് കളിച്ചു. എല്ലാവർക്കും അറിയോ ബോംബെ, ഡൽഹി, കൽക്കട്ട, ഗവളിയാർ, ഭോപ്പാൽ, ചണ്ഡീഗഡ്, ജലന്ധർ, അമൃത്സർ, ഇവർക്ക് എല്ലാവരും ഊവിസ ഫ്രെഡറിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ കാലത്തെല്ലാം വേറെ
ടൈപ്പ് ഓഫ് ടൈപ്പ് ഓഫ് ഓഫ് നമ്മൾ കളിക്കുന്ന സമയത്ത് ഈ മാസ്ക് ചെസ്റ്റ് ഗാർഡ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഡിസൈസേഴ്സിൻ്റെ കാലം പല മാസ്ക് ചെസ്റ്റ് ഗാർഡെല്ലാം ഇട്ട് കളിക്കുന്നുണ്ട്. അത്ര ഒരു ഇഞ്ചുറി ആകുന്ന ഇഞ്ചുറി ഒന്നും അത്ര ആകില്ല. ഇപ്പം നമുക്ക് പേടിക്കാണ്ട് കളിക്കാം. ഇപ്പം നമ്മളെ സീസേഴ്സ് ഇപ്പോൾ സീസേഴ്സ് എല്ലാ ബോളിനും ചില സമയത്ത് നല്ലവണ്ണം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, നല്ലവണ്ണം ഡൈവ് അടിക്കുന്നുണ്ട്. പെനാൾട്ടി സ്ട്രോക്ക് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത കൊല്ലത്തേക്ക് 2024 നമ്മുടെ ശ്രീദേശി ഈ ഗോൾഡ് മെഡൽ വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ശ്രീദേശി ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടീം ഇല്ല. അത് ഞാൻ ഇപ്പോഴും പറഞ്ഞു എല്ലാവർക്കും അറിയാം ശ്രീദേശിനെ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ നെക്സ്റ്റ് പറയുന്നത് വരുന്ന തലമുറ, അപ്പോൾ അവർക്ക് നമ്മളെ ഇപ്പോൾ നമ്മളെ ശംഷീർ, നമ്മളെ ഡോക്ടർ രാജീവ് ഇന്നമാരി, നമ്മുടെ ഈ ശ്രീജേശിനെ പോലുള്ള ഒളിമ്പ്യൻ ഒളിമ്പിക് മെഡൽ വാങ്ങിയ ആൾക്കാർക്ക് പല അവാർഡുകൾ, ക്യാഷ് അവാർഡൊക്കെ കൊടുക്കുന്നു. ഇപ്പോഴത്തെ ഗവൺമെൻറ് ഒരുപാട് കേരളത്തിന് വേണ്ടി ജോലിയെല്ലാം കൊടുക്കുന്നു, ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കുന്നു. അപ്പം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിൽ ഹോക്കി ടീം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ശംഷീർമാരുള്ള മനുഷ്യന്മാരുണ്ടാവണം. അപ്പം അവരാണെന്ന് നമ്മളെ സ്കൂൾ കുട്ടികൾക്കും, രണ്ടാമത് ഈ വരുന്ന തലമുറ അപ്പോൾ അവർക്ക് നല്ല സ്കൂൾ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഞാൻ അവരോട് അപേക്ഷിക്കുന്നു. ഞാൻ ഈ ഇവിടെ എന്നെ ഈ സ്വാഗതം തന്ന എല്ലാ നമ്മളെ ശംഷീറിനും, നമ്മളെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ, നമ്മളെ ഇന്ത്യക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കളിച്ച മലയാളിയായ ഒരു രണ്ടാമത്തെ ഒളിമ്പിക് മെഡൽ വാങ്ങിയത് ഞാൻ ഭയങ്കരമായിട്ട് അഭിനന്ദനം ഇതാക്കുന്നു. താങ്ക് യു.